ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? ഉത്തരം, ക്രോധാവിഷ്ടമായ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതിനായി ശ്രീരാമൻ ലക്ഷ്മണയോട് ചില തത്വങ്ങൾ പറയുന്നു. നമുക്ക് ഈ ദൃശ്യപ്രപഞ്ചം സത്യമല്ല, അതിലുള്ള മനുഷ്യരും ധാന്യങ്ങളുമൊക്കെ ശാശ്വതമായി നിലനിൽക്കുന്നതല്ല, മനുഷ്യൻ്റെ സുഖങ്ങൾ മിന്നലെന്ന പോലെ വേഗം നശിക്കുന്നതാണ്, ബന്ധുക്കളുമായിട്ടും വീടുകളുമായിട്ടും മനുഷ്യൻ്റെ ബന്ധം അസ്ഥിരമാണ്, യൗവനം നിലനിൽക്കുന്നതല്ല, ഐശ്വര്യം സ്ഥിരമല്ല, ഇതൊക്കെയാണ് ശ്രീരാമൻ ചൂണ്ടിക്കാട്ടിയ തത്വങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാല് വരികൾ തന്നിട്ടുണ്ട്. കലാഹി എന്ന പ്രയോഗത്തിൻ്റെ ഔചിതം എന്ത്? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എഴുത്തച്ഛൻ്റെ തത്വചിന്ത പ്രകടമാകുന്ന മനോഹരമായ വരികളാണിവ. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള മരണത്തിലേക്ക് പോകുമ്പോഴും അവസാനമായി എന്തെങ്കിലും ഭക്ഷണം ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് നാവ് നീട്ടുന്നു. ഇതുപോലെയാണ് മനുഷ്യരും കാലമാകുന്ന വലിയ പാമ്പിൻ്റെ വായ്ക്കുള്ളിൽ എല്ലാ മനുഷ്യരും സ്ഥിതി ചെയ്യുന്നതെന്ന് യാഥാർത്ഥ്യം. അറിയാതെ മനുഷ്യന് വൃദ്ധസുഖങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, താമസിയാതെ മരണം വന്നെത്തുന്നു. അവർ മനസ്സിലാക്കുന്നില്ല, ഇവിടെ കലാഹി എന്നുള്ളത് കാലമാകുന്ന അഹി എന്ന പ്രയോഗം വളരെ ഔചിത്യപൂർണമുള്ളതാണ്. കാലം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ്. പാമ്പിനു ഇഴയുന്ന സ്വഭാവമുണ്ടല്ലോ, കാലം കടന്നു പോകുന്നത് പാമ്പിനെ പോലെ പതുങ്ങി പതുങ്ങിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാന്തർ പെരുവയമ്പലം തന്നില്ലേ, താന്തരായി കൂടി വിയോഗം വരുമ്പാലെ, നദി മുഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും മൈത്രിയും ചഞ്ചലമായ സംഗമം. ഈ വരികളിലെ സാദൃശ്യ കൽപ്പനകളുടെ സവിശേഷതകൾ വിവരിക്കുക. ഉത്തരം, എഴുത്തച്ഛൻ്റെ ആശ്രിതമായ അലങ്കാര പ്രയോഗത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ വരികൾ. മനുഷ്യരുടെ പരസ്പര ബന്ധത്തിൻ്റെ അസ്ഥിരത വ്യക്തമാക്കുന്നതാണ് ഇവിടെ കവി. പെരുവഴിയമ്പലത്തിൽ പല ദിക്കിൽ നിന്നും വരുന്ന വഴിയാത്രക്കാർ ഒരുമിച്ച് കൂടുന്നു. അവർ അവിടെ ഒരുമിച്ച് ഒരു രാത്രി കഴിച്ചു കൂട്ടുന്നു. പിറ്റേ ദിവസം അവർ പല ദിക്കിലേക്ക് പിരിഞ്ഞു പോകുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും നദിയിൽ വീഴുന്ന മരക്കഷ്ണങ്ങൾ ഒരുമിച്ച് ചേർന്നൊഴുക്കുന്നു. എന്നാൽ നദിയിലെ എന്തെങ്കിലും ഒരിടത്ത് വെച്ച് അവ വേർപിരിയുന്നു. സൂത്രത്തിൽ ഒത്തുകൂടിയ മനുഷ്യരുടെയും നദിയിൽ സമ്മേളിച്ച തടിക്കഷ്ണങ്ങളുടെയും പരസ്പര ബന്ധം തികച്ചും താൽക്കാലികം മാത്രമാണ്. ഇതുപോലൊരു താൽക്കാലിക ബന്ധം മാത്രമേ കുടുംബങ്ങൾക്കും വീടുമായുള്ളൂ എന്നാണ് കവി പറയുന്നത്. മനുഷ്യബന്ധം തികച്ചും താൽക്കാലികമാണെന്ന ആശയം വ്യക്തമാക്കാനായി കവി പ്രയോഗിച്ചിരിക്കുന്ന ഉപമാനങ്ങൾ ഏറെ അനുയോജ്യമാണ്.